അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോണത് ഒരു എങ്ങനെ ഒരു കരിയർ ചേഞ്ച് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ ഫിനാൻഷ്യലി ഒരു ഒരു പ്ലാൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് സെഷൻ ഞാൻ ആലോചിക്കുന്നതിനേക്കാളും മുന്നേ എന്തായാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം, എന്റെ നമ്മുടെ തന്നെ ഒരു ക്ലയന്റ് ആള് വിളിച്ചു പറഞ്ഞിരുന്നു, ആള് കരിയർ മാറാൻ പോകുന്നു, ഗൾഫിലുള്ള ആള് നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പോകുന്നു. അപ്പോ ആള് ചോദിച്ച കാര്യമുണ്ട്, ഫിനാൻഷ്യലി കറക്റ്റ് ആണോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ഞാൻ കുറച്ച് അഡ്വൈസ് കൊടുത്തിരുന്നു. അപ്പോ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ടൈമിൽ. അപ്പൊ ചിലപ്പോ നിങ്ങള് നിങ്ങളുടെ കരിയറിൽ നിന്ന് മാറണമാവും, ഈവൻ ഞാനും അങ്ങനെ ഒരു കരിയർ ഡിസിഷൻ എടുത്തിട്ടുള്ള ആളാണ്. ചിലവർക്ക് കരിയറിൽ നിന്ന് ബിസിനസ്സിലേക്ക് പോകണം, ബിസിനസ്സിൽ നിന്ന് കരിയർ വേറെ ബിസിനസ്സിലേക്ക് പോകണം. അപ്പൊ പലപ്പോഴും കൺഫ്യൂഷനാണ്, സകല വീട്ടിലും തല്ലുടുത്തങ്ങൾ ഉണ്ടാവും ഇത് കരിയർ ചേഞ്ച് ചെയ്യണമെങ്കിൽ. ചിലവർ പറയും നല്ല കരിയർ എന്തിനു മാറണം. എസ്പെഷ്യലി ഞാൻ ഒത്തിരി ഈവൻ ഞാൻ പണ്ട് ഒരു MNC വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്റെ കൂടെയുള്ള പിള്ളേർ വന്നിട്ട് കരിയർ മാറണം എന്ന് പറയുമ്പോ അവരെ മെന്റർ ചെയ്തതും ഇതെല്ലാം കൂടി ആലോചിച്ച് നോക്കി. അപ്പൊ ഞാനും സെർച്ച് ചെയ്തു കുറെ പോയിട്ട് യൂട്യൂബിലും ബ്ലോഗ്സിലൊക്കെ ആരെങ്കിലും എക്സ്പേർട്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എങ്ങനെ കരിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ള കരിയർ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ കരിയർ കോച്ച് കരിയറിന്റെ ടൈമിൽ എങ്ങനെ ഫിനാൻഷ്യലി ചെയ്യണം എന്ന് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ സത്യം പറഞ്ഞ ഞാൻ എൻ്റെതായിട്ടുള്ള വ്യൂ ആണ് പറയാൻ പോകുന്നത്. അതില് കുറെ ശരിയുണ്ടാവും തെറ്റുണ്ടാവും, പക്ഷെ എന്നിരുന്നാലും ഒരു ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂല് വളരെ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നമ്മുടെ സംസാരം കഴിഞ്ഞിട്ട് ഇൻ കേസ് ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അപ്പൊ ഇന്നത്തെ സെഷൻ ഫസ്റ്റ് ഒരു 45 മിനിറ്റ്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഇപ്പൊ ഒരു കരിയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഫിനാൻഷ്യലി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു 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 ഡീപ്പ് ഡൈവ് ആയിട്ടൊന്ന് നോക്കണം. ഇതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് അവസാനം എന്താണ് ഫിനാൻഷ്യലി നമ്മൾ ചെയ്യേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാനായിട്ട് ഒരു 45 മിനിറ്റ്സ് അത് സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിട്ട് പറയാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ഇന്നത്തെ സെഷനാവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും മണി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇനി അതാണ് ഇന്നത്തെ ഒരു 1 hour സ്ലോട്ട്, 11 to 12 വരെ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു ക്യുക്ക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് നിഖിൽ ഗോപാലകൃഷ്ണൻ. അപ്പൊ ഞാൻ ഒരു എന്റെ കറന്റ് ജോലി എന്ന് പറഞ്ഞാൽ പെൻഡാർ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം, NSE BSE ബ്രോക്കറാണ്. പിന്നെ എല്ലാ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ഇതാണ് റൺ ചെയ്യുന്നത്, ഞാൻ ആ കമ്പനിയുടെ CEO ആണ്. അതുകൂടാണ്ട് ഞാൻ എന്തുകൊണ്ട് ഞാൻ ഈ മണി ടോക്സ് നിഖിൽ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു MNC വർക്ക് ചെയ്യുന്നു തോംസൺ ടോയിലേഴ്സിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ MBA ഫ്രണ്ട്സെ കൂടി ഒരു ബ്രോക്കിംഗ് ഫേം 7 വർഷം മുന്നേ ബോംബെയിൽ നിന്ന് തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടൊക്കെ ഒത്തിരി ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ വണ്ടി എടുത്ത് പോയി ഓരോരോ കോർപ്പറേറ്റിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് എന്താണ് മണി മാനേജ്മെന്റ് ഇതെല്ലാം പറയും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിംഗ് എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയും. അപ്പൊ അതിൽ പറയുമ്പോ എനിക്ക് ഇഷ്ടമായിട്ടുള്ള കാര്യം വെച്ചാല് എല്ലാവരും അത് പഠിക്കാനൊക്കെ തയ്യാറാവും. എസ്പെഷ്യലി ഇപ്പൊ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഞാൻ ഡെയിലി കാണുന്ന സാധനമാണ്. പക്ഷെ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്ക് ചിലപ്പോൾ ഇത് ചിന്തിക്കാൻ പോലും അവർക്ക് ബോധ്യമല്ല. കാരണം ഇവ ഡോക്ടേഴ്സൊക്കെ അവർക്കൊക്കെ പൈസ വരുന്നുണ്ട്, ശമ്പളം വരുന്നുണ്ട്, പക്ഷെ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആ പൈസ എന്ത് പറഞ്ഞാലും ഉണ്ടാവും. പിന്നെ ഇത് മീറ്റിംഗ് റെക്കോർഡറാണ്. ഓക്കെ, ഇനി നമ്മള് അങ്ങനെ ഒരു ഒത്തിരി ഇങ്ങനത്തെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ പിന്നെ ഇവൻ നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചിലപ്പോ നാട്ടുകാർക്ക് എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കണ്ടാവും, പക്ഷെ അവനവന്റെ ഫിനാൻസ് മാനേജ് ചെയ്യണത് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ബോധയുടായിരിക്കില്ല ചെക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഇതെല്ലാവരുമായിട്ട് ഭാഗപ്പെടുത്തിയിട്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് വീഡിയോ ആയിട്ട് ചെയ്തുകൂടാം എന്നുള്ളൊരു ഐഡിയ വന്നു.
അങ്ങനെ ഒരു മൂന്നാല് മൂന്ന് കൊല്ലത്തിന് മുകളിലായി നമ്മൾ വീഡിയോസ് ഇറക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ പേഴ്സണൽ മണി വ്യൂസ് പറയാം, പൈസയെ സംബന്ധിക്കുന്ന എൻ്റെ ഒരു ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇപ്പൊ പല ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആളുകളായിട്ട് പണത്തെ പറ്റി സംസാരിക്കാനുള്ളത്. കാരണം അപ്പൊ ഒത്തിരി പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് കിട്ടും, അവരുടെ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതേപോലെ ഇങ്ങനത്തെ പ്രോബ്ലം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത്തരം പ്രോബ്ലത്തിന് നമ്മുടെ വ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് ശരിക്കും പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പൊ അത് ഷെയർ ചെയ്യാന്നുള്ള ഒരു അർത്ഥത്തിലാണ് മണി ടോക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയത്. അതിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മാത്രമല്ല പറയണത്, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് മാത്രമല്ല പറയണത്, എന്തുമാവാം. ഇപ്പൊ നമ്മുടെ ശമ്പളം കിട്ടുന്നതിൽ നിന്ന് എങ്ങനെ കാശ് കൊടുക്കലിട്ട് കാശ് സമ്പാദിക്കാൻ നടക്കാൻ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഐ ഹോപ്പ് ഞാൻ ക്ലിയർ ആണെന്നാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്. അപ്പൊ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ്ലി പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പൊ പരിപാടി തുടങ്ങിയേക്കാളും മുന്നേ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് വല്ല ചോദിക്കാനുണ്ടോ വല്ല ചാറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉള്ള മറുപടി തരാം. ഒരാൾ ചോദിച്ചിരുന്നു ഈ മീറ്റിംഗ് റെക്കോർഡറാണെന്നുള്ളത്. അതെ, റെക്കോർഡറാണ്. ഇത് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ റെക്കോർഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടും. അതുകൂടാണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇമെയിലും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ഇന്നത്തെ സെഷൻ റെക്കോർഡ് റെക്കോർഡ് സെഷൻ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത്. ഈവൻ പ്രീവിയസ് സെഷൻസും നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ സ്റ്റാർട്ട് സെഷൻ. അപ്പൊ എനിക്ക് ആദ്യം അറിയേണ്ടത് വെച്ചാല് എത്ര പേര് ജോലി ചെയ്യണവരുണ്ട് ഈ കൂട്ടത്തില്? എനിക്കൊന്ന് ചാറ്റിൽ പറയാൻ പറ്റുമോ? ജോലി ചെയ്യണവരാണെങ്കിൽ യെസ് ജോലി ചെയ്യണവരുന്ന്. അപ്പൊ എനിക്കൊരു സെൻസ് മനസ്സിലാക്കാൻ പറ്റും എത്ര പേര് ഇതിൽ ജോലി ചെയ്യണവരുണ്ട്. ഓക്കെ, കുറെ പേരുണ്ട് ജോലി ചെയ്യണവർ. വർക്കിംഗ് 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 ഓക്കെ വർക്കിംഗ് യെസ് യെസ് യെസ്. ഇതിൽ എത്ര പേരുണ്ട് ബിസിനസ് ചെയ്യണവർ? ഒരു ഇപ്പൊ ബിസിനസ് ചെയ്യണ ഒരു ബിസിനസ് എന്ന് പറയും. ഇപ്പൊ വർക്ക് ചെയ്യണ ഒരു വർക്കിംഗ് യെസ് എന്ന് പറയും, മറ്റുള്ള ഒരു ബിസിനസ് ചെയ്യണ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ എത്ര പേര് ബിസിനസ് ചെയ്യുന്നവരുണ്ടെന്നുള്ളത്. ഇനി എത്ര പേരുണ്ട് വർക്ക് ചെയ്യണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കണവർ എത്ര പേരുണ്ടെന്ന് പറയാം. ഓക്കെ, കരിയർ ചേഞ്ച് കരിയർ ചേഞ്ച് ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഓക്കെ കരിയർ ചേഞ്ച് ഓക്കെ. ഇതില് നമ്മള് ഇന്ന് നമ്മള് സംസാരിക്കുന്ന വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു 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 തോട്ട് ഞാൻ പറഞ്ഞത്, കാരണം എനിക്ക് ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറയാം. ഞാൻ റോയിറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന തോമസ് റോയിറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് അന്നൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എൻ്റെ നല്ല മാനേജേഴ്സ് ആയിരുന്നു, നല്ല എൻവിയോൺമെന്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വർക്കിംഗ് കൾച്ചർ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലൊരു ഇഷ്ടപ്പെടുന്ന കൾച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് റോയിറ്റേഴ്സിന് കിട്ടിയ ഒരു കൾച്ചറാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ റോയിറ്റേഴ്സിലത്തെ ഒരു പ്രത്യേകത അന്ന് എൻ്റെ ഓഫീസിലത്തെ ഒരു പ്രത്യേകത പറയുന്നെങ്കിൽ ഒരു പണി എടുക്കാണ്ട് ഒരു ദിവസം ഫുൾ ഇരിക്കണമെങ്കിൽ ഇരിക്കാനുള്ള ഒരു എൻവിയോൺമെന്റ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് എന്താ പറയാ ഫുൾ ടൈം കുത്തിയിരുന്ന് വർക്ക് ചെയ്ത് ഇനി അതല്ല ഒരു 24 മണിക്കൂർ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അത്രയും പ്രൊജക്ട്സുകൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാനുള്ള ഫ്രീഡം എന്തുകൊണ്ടും നമുക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ആ കമ്പനിയിലത്തെ ഒരു പ്രത്യേകത. ആ ഒരു എൻവിയോൺമെന്റ് വളർന്നപ്പോ അന്നും ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ജോലി മാറണം. കാരണം ഞാൻ അന്ന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയൊരു ഓർഗനൈസേഷനിലാകുമ്പോൾ നമ്മള് എന്താണ് നടക്കണമെന്നുള്ളത് നമുക്കൊരു പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. കാരണം വലിയ ഒരു ഓർഗനൈസേഷൻ നമ്മളൊരു ചെറിയ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നു, അത് മാനേജ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ടീമിൽ പിള്ളേരുണ്ടാവും, അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണം. പക്ഷെ നമ്മൾ നോക്കണമെങ്കിൽ ആ ടീം എന്തുമാത്രം റവന്യൂ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എനിക്ക് അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ഏതെങ്കിലും ഒരു
കമ്പനിയിലേക്ക് മാറണം അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് കൊടുക്കണം, എനിക്കൊരു ക്ലിയർ ക്ലിയർ പിക്ചർ ഉണ്ടാവണം എത്ര രൂപ റവന്യൂ ഞാൻ കാരണം എന്റെ കമ്പനിക്ക് കൊടുക്കുന്നത്. ആ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ കമ്പനി മാറിയത്. അന്നും എനിക്ക് ഫിനാൻഷ്യലി ഞാൻ അത്ര വലിയ ആലോചിച്ചൊന്നുമില്ല. പക്ഷെ പലപ്പോഴും പലരും കരിയർ ചേഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള മടി എന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഉള്ള സ്ഥലത്ത് ശമ്പളം കുറച്ച് കഴിഞ്ഞാലേ മറ്റുള്ളവർ കരിയർ ചെയ്യിക്കാൻ നോക്കുള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ആ ജോലി മാറേണ്ടതുണ്ട്. പക്ഷെ പലരും ഗ്രോത്ത് എന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ പലരും ജോലി മാറാത്ത നമുക്കറിയാം. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, വർക്ക് ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, അങ്ങനെ പലരും ചിലവർ നോക്കാറുണ്ട്, ചിലവർ നോക്കാറില്ല. അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് കരിയർ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എന്തിന് നമ്മൾ കരിയർ ചേഞ്ച് ആവുന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒരു എന്റെ ഒരു ഒരു ഷെയർ ചെയ്യാം. അപ്പൊ നമ്മള് ആദ്യത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് എടുക്കണം വെച്ചാൽ, ഇതൊരു ഓക്കെ, നമ്മള് ആദ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാറ്റില് പറഞ്ഞോളൂ, അല്ലാന്നുണ്ടെങ്കിൽ വോയിസിൽ പറഞ്ഞോളൂ. അപ്പൊ ഇന്ന് ആദ്യത്തെ ഒരു ഒരു എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്റെ ഒരു കരിയർ ചേഞ്ച് വേണോ, എന്താണ് ഫിനാൻഷ്യലി നമുക്ക് വേണമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. അപ്പൊ അടുത്ത ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ ചോദിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ശരിക്കും ഒരു കരിയർ ചേഞ്ചിന്റെ ആവശ്യമുണ്ടോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കേണ്ട കാര്യം. കരിയർ ചേഞ്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഒരു ചോദിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പൊ പലപ്പോഴും പലർക്കും കരിയർ ചേഞ്ചിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഇപ്പോ വലിയ ഓർഗനൈസേഷനിലൊക്കെ വർക്കണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ ചിന്തിക്കുന്ന ടൈമിൽ ഞാൻ എന്തിന് കരിയർ മാറണം, എനിക്ക് ഇന്റേണലി മാറിക്കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കരിയറിൽ തന്നെ ഇരിക്കും, എനിക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് വേണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആദ്യം ചോദിക്കേണ്ട കാര്യം, ഞാൻ കരിയർ മാറേണ്ട കാര്യം കേട്ടോ, എനിക്ക് എന്റെ എക്സിസ്റ്റിംഗ് കരിയറിൽ തന്നെ ഹാപ്പി ആയിട്ടിരുന്നൂടെ, എനിക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്തുകൂടെ. ഇപ്പൊ പലപ്പോഴും പലരും പറയാറുണ്ട് ഓഫീസിൽ ഭയങ്കര പൊളിറ്റിക്സ് ആണ്, അതിന്റെ പേരിൽ എനിക്ക് കരിയർ മാറണമുള്ളത്. എനിക്ക് അതിനോട് യാതൊരു അഭിപ്രായമില്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ ജസ്റ്റ് ഇമാജിൻ, ഇപ്പൊ നിങ്ങൾ ആ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങൾ പറയുമോ ആ പൊളിറ്റിക്സ് എന്നുള്ളത്. കാരണം നിങ്ങൾക്കൊരു തോന്നല് ഈ ഓഫീസിലത്തെ കൺട്രോളിങ് ആൾക്കാർ വേറെ കുറച്ച് ആൾക്കാരാണ്, ആ കൂട്ടത്തിൽ ഞാനില്ല, അതിന്റെ പേരിൽ എനിക്ക് മാറണം. അതിനു പകരം ആരാണോ കൺട്രോളിങ് എടുക്കുന്നത് ആ ഗ്രൂപ്പിൽ നിങ്ങളും ഒരു മെമ്പറായാൽ പോരെ, അങ്ങനെയാണെങ്കിൽ തന്നെ പിന്നെ നിങ്ങൾ കരിയർ ചേഞ്ച് ചെയ്യണത്. അപ്പോ നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ആ ഒരു കൺട്രോളിങ് ഫാക്ടേഴ്സിൽ നിങ്ങൾ ഇൻവോൾവ് അല്ല, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കരിയറിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല. അപ്പോ അതിന് ഒരു തീരുമാനമാക്കിയാൽ പോരെ, അതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ, അല്ലാന്നുണ്ടെങ്കിൽ മണി പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, ഇതാണ് അടുത്ത ചോദ്യം. കാരണം നിങ്ങൾക്ക് ഇപ്പോ പണത്തിന്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സെക്യൂറായി, നിങ്ങൾക്ക് ഒരു മാന്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് മാറാം. പക്ഷേ അതിനു മുന്നേ നമ്മൾ ഫിനാൻഷ്യലി സെക്യൂർ ആക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി പലപ്പോഴും നമ്മൾ ഒരു പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂ പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇതെല്ലാത്തിനെ പറ്റി പറയാറുണ്ട്. പക്ഷെ അതിന് പറയണേക്കാളും മുന്നേ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കറന്റ് ബിസിനസ്സിൽ അല്ലെങ്കിൽ കറന്റ് ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ ഫിനാൻഷ്യലി. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബ് ചേഞ്ച് മാറിയാൽ പറ്റും, അല്ലെങ്കിൽ ഇൻകം കൂട്ടിയേ പറ്റും. അല്ല ഇതിന് എപ്പോഴും നമ്മൾ പറയും എനിക്ക് കാറ് വാങ്ങണം, എനിക്ക് കുട്ടിനെ ഐ എമ്മിൽ വിട്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടിനെ മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് റിട്ടയർമെന്റ് എടുക്കുന്ന ടൈമിൽ ഇത്തരം സ്ഥലത്ത് എനിക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കണം, ഇതെല്ലാനും പറയണമെങ്കിലും നമുക്ക് എപ്പോഴും ഉള്ള ചോദ്യമുണ്ട്, നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻകം സോഴ്സിൽ നിന്ന് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അതിനുള്ള കഴിവുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ജോലി മാറിയേ പറ്റും. ഇപ്പൊ നമ്മുടെ ജോലിക്ക് ഇപ്പൊ ഒരു 50,000 രൂപയുടെ ശമ്പളം, ആ 50,000 രൂപ ശമ്പളം എന്നുള്ളത് യാതൊരു വിധത്തിലും കൂടാനായിട്ട് യാതൊരു ചാൻസ് ഇല്ല. നിങ്ങൾ ഇപ്പൊ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ അതിൽ നിന്ന് മാറിയേ പറ്റുമോ?
നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കണം, എനിക്ക് അഡീഷണൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ എന്നുള്ളത്. ഈ അഡീഷണൽ എഫേർട്ട് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ചോദിക്കേണ്ട കാര്യം വെച്ചാൽ, എന്തിനാണ് ഞാൻ ജോലി ചേഞ്ച് ആവേണ്ടത്? ജോലി ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇസ് ഇറ്റ് ഫോർ എ ജോബ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ബെറ്റർ സാലറി ഓർ ഇൻകം? ഇപ്പൊ എന്താണോ നമ്മുടെ കരിയർ ഉള്ളത്, അതീത് നമ്മൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തിനു വേണ്ടിയിട്ടാണ് മാറുന്നത്, ഈ എന്തിനു വേണ്ടിയാണ് മാറുന്നതെന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അവനവന് ഒരു ചോദ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പണിക്ക് നിൽക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് നമുക്കെപ്പോഴും ക്ലിയർ ആയിട്ട് നമുക്കറിയണം, ഞാൻ എന്തിനാണ് ഇപ്പൊ ജോലി മാറുന്നത്. ഇത് ഇപ്പോ മിക്കപ്പോഴും IT സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യണവർ ഇവരൊക്കെ പറയാറുണ്ട്, എനിക്ക് എന്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ല, എനിക്ക് സംതിങ് എൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് കാര്യമുണ്ട്. ഇനി ചിലപ്പോൾ ചിലവർ പറയണ, എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതാ, പക്ഷെ എനിക്ക് എന്റെ ഫാമിലിക്ക് വേണ്ട ഇൻകം കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിലും ജോലിക്ക് മാറും. ഇത് രണ്ടും ക്ലിയർ ആയിരിക്കണം നമുക്ക്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ജോലി മാറുന്നതെന്നുള്ളത്. ഇതനുസരിച്ച് ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോബ് മാറുന്നതെന്ന് കഴിക്കുക. ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിരിക്കുമോ? ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പോ അതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഫിനാൻഷ്യലി സക്സസ് ആണോ? ഇപ്പൊ ചില ആളുകളൊക്കെ പറയാറുണ്ട്, എനിക്കിഷ്ടം ടീച്ചിങ് ആണ്, പക്ഷെ ഞാൻ ഈ ചെയ്യണത് മെക്കാനിക്കൽ ജോബാണ്, എനിക്ക് ഈ ജോലിയിൽ ഇരുന്നാൽ ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷെ ഈ ജോലിയിൽ ഇരുന്നാൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ശമ്പളം കിട്ടും. എനിക്ക് ടീച്ചിങ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശമ്പളം കിട്ടില്ല. അപ്പോ എന്നാ എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കിയെടുക്കുക. അതുണ്ടാക്കിയിട്ട് ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞെങ്കിൽ ഇയാൾ ഈ പറഞ്ഞത് ഇത്ര വലിയ അതിശയമുള്ള കാര്യമാണോന്ന് പറഞ്ഞാൽ, പക്ഷെ നിങ്ങൾ നിങ്ങളോട് ചോദിക്കാറുണ്ടോ? നിങ്ങൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട കാര്യം വെച്ചാൽ, നിങ്ങളിപ്പോ പലരും പറയുന്നുണ്ട് എനിക്ക് ഈ ജോലി മാറിയാൽ മതി, ഈ ജോലി മാറുന്നത് എന്തിനാണ്? അപ്പൊ ഈ ജോബ് സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയാണെങ്കിൽ ആദ്യം തന്നെ ആലോചിക്കുക, ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ? എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടും, ഇല്ലെങ്കിൽ ഇപ്പോ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറച്ചയാൾ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പലപ്പോഴും ഉള്ളൊരു കാര്യമുണ്ട്, എന്താണ് ഈ ഫിനാൻഷ്യൽ സക്സസ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യം വെച്ചാൽ, ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽഡ് ആണോ? എനിക്ക് ഇപ്പൊ ഞാൻ ജോലിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറഞ്ഞാലും ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ ഫിനാൻഷ്യൽ ഗോൾസ്, ഇപ്പൊ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ കുട്ടിയുടെ കല്യാണത്തിന്റെ ഫണ്ടാവാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ റിട്ടയർമെന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വീടില്ല, വീട് വെക്കണം. അപ്പോൾ വീട് വെക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുമോ? ഓരോരോ ഇപ്പൊ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു ഇപ്പോ എന്താ പറയാ, ഒരു എക്സൽ ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ ചോദിക്കുക എന്റെ ഇപ്പോ തന്നെ പറഞ്ഞാൽ എന്റെ ഗോൾസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ജോലി മാറാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷനും കുട്ടികളുടെ മാരേജും നമ്മുടെ ഉത്തരവാദിത്തം. ഇപ്പോഴത്തെ കുറെ മോഡേൺ ചിന്താഗതിയിലുണ്ട് കുട്ടികളുടെ മാരേജിന് എന്തിനാണ് ഞാൻ പൈസ ചെലവാക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഇൻ കേസ് ആ കുട്ടി മാന്യമായിട്ട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടി വന്ന് ഫണ്ട് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോഴേ ആ ഫണ്ട് കരുതി വെക്കണേ നല്ലത്. ഇൻ കേസ് ആ കുട്ടിക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്കൊരു വീട് വെക്കണം, ഹോം വെക്കണം. അപ്പൊ എല്ലാവരും ഫസ്റ്റ് നമ്മുടെ മലയാളികളുടെ ചിന്താഗതി വെച്ചാൽ ഹോം ലോണാണ്. പക്ഷെ ലോൺ എടുത്താലും ആ ലോൺ അടച്ച് വീട്ടാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കാറ് വെക്കണം, ഇത് കാറ് വെക്കാനായിട്ട് കാറ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വരുന്നുള്ളത്. ഇതെല്ലാം നമുക്ക് ഇനി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇനി പറഞ്ഞ റിട്ടയർമെന്റ്, ഇനി ഇതിനിടയിൽ പല ആൾക്കാർക്കും പല പല ആവശ്യങ്ങളുണ്ടാവും. ഇതെല്ലാവരും നമ്മൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടിക്ക് ഇപ്പൊ വയസ്സ് 1 വയസ്സാണെന്നുണ്ടെങ്കിൽ
അടുത്ത 16-ാമത്തെ വർഷം കുട്ടി എഞ്ചിനീയറിംഗിന് പോകും. അപ്പൊ 2021 ആണ് ഇന്ന്. ഇനി ഈ നിലയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്ലസ് 16 എന്ന് വെച്ചാൽ ഏകദേശം 2037 ഈ ടൈമിൽ കുട്ടി എഡ്യൂക്കേഷൻ പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഞാൻ എഡ്യൂക്കേഷൻ മാത്രമാണ് ഇപ്പൊ ഈ 21-ലാണ് എഡ്യൂക്കേഷൻ എന്നുണ്ടെങ്കിൽ വളരെ ഇന്ന് ഇപ്പൊ ഒരു സ്ഥലത്ത് എഞ്ചിനീയറിംഗിന് വിട്ടാണ് തുടങ്ങിയ മിനിമം 15 ലക്ഷം രൂപ വരും. ഈ 15 ലക്ഷം 16 വർഷത്തിനുള്ളിൽ മിനിമം ഇത് ഒരു 30 ലക്ഷം തുടങ്ങി 35 ലക്ഷം രൂപ വരെ ആയിട്ടുണ്ടാവും. ഈ പൈസ നമ്മൾ എന്ത് പറഞ്ഞാലും കണ്ടെത്തിയേ പറ്റൂ. ഇതേമാതിരിയാണ് ഓരോരോ ഗോളിന്റെയും അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് യാതൊരു വിധത്തിലും എന്താ പറയാ ഡിനേ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ റിട്ടയർമെന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 30 വയസ്സായി വിചാരിക്കാം, ഇനി നിങ്ങൾ ഒരു 55-ാമത്തെ വയസ്സ് വരെയും ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിൽ ചിലപ്പോ വരുന്നത് ഒരു മാസത്തെ ചെലവ് എന്ന് പറഞ്ഞാൽ ഒരു 30,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ ആയിരിക്കും മാസത്തിൽ. എന്ന് വെച്ചാൽ ഇത് അടുത്ത 25 വർഷത്തിനുള്ളിൽ മിനിമം ഒരു 4 ടൈംസ് എങ്കിലും ആയിട്ട് വളർന്നിട്ടുണ്ടാവും. കാരണം ഇൻഫ്ലേഷൻ മാത്രം കൂട്ടിയാൽ മതി, മിനിമം 4 ടൈംസിനുള്ളിൽ നിങ്ങൾ ഇത് എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോ എന്ന് വെച്ചാൽ അത് ഏകദേശം ഒരു 120,000 രൂപ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ എസ്പെഷ്യലി ഇത് പറയുന്നത് ജോബ് നമ്മൾ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാറുന്നത്, എക്സിസ്റ്റിംഗ് ജോബ് നല്ലതായിട്ട് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാറുന്നവർക്കാണ് എനിക്ക് പറഞ്ഞത്. ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്ര സ്വത്തുണ്ട് നോക്കാം. ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പൊ ഇതെല്ലാം ഒരു ഗോളിന്റെ കാര്യമാണ്. ഇനി എത്ര സ്വത്തുണ്ട് നോക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എത്ര സ്വത്തുണ്ട് നോക്കാം. ഇപ്പൊ നെറ്റ്വർത്ത് എത്രയൊക്കെ നോക്കാം. ഇപ്പൊ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ കയ്യിലുള്ള ബാങ്ക് അസറ്റും സ്റ്റോക്കും എല്ലാം കൂടി കൂട്ടി നോക്കാം. അതേ മൈനസ് ലയബിലിറ്റി, ഇപ്പൊ ഹോം ലോണോ വെല്ലം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലയബിലിറ്റി എത്ര ഉണ്ടെന്ന് നോക്കാം. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അടുത്ത് എത്ര സ്വത്തുണ്ട്, നമുക്ക് എത്ര ഗോൾ ഉണ്ടെന്ന് നോക്കാം. ഈ ഗോള് ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ കറന്റ് നെറ്റ്വർത്ത് കൊണ്ട് നടക്കുമോ ഇല്ലേ എന്നുള്ള ഒരു ഇത് എഴുതി കൂട്ടി നോക്കാം, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റിലിട്ട് നോക്കാം. ഇത് നോക്കാതെ നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടേ കാര്യമില്ല. കാരണം ഇത് ജോബ് സാറ്റിസ്ഫാക്ഷനും എല്ലാം വരും, പക്ഷെ ഫിനാൻഷ്യലി നമ്മൾ ഇത് സെക്യൂർ ആക്കിയിട്ട് നമ്മൾ പോയിക്കൊള്ളൂ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് 30 വയസ്സ് ഈ ജോലി എടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പാണ് തുടങ്ങാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇപ്പോ കൃത്യമായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാക്സിമം സേവ് ചെയ്ത് ഈ ഗോളിന് വേണ്ടത് കാര്യങ്ങൾ നേക്ക, നെറ്റ്വർത്ത് കൂട്ടുക. ഇതെല്ലാനും കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു 5 വർഷമോ 10 വർഷമോ നന്നായിട്ട് ഡിസിപ്ലിനോടെ സേവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോബ് സാറ്റിസ്ഫാക്ഷനോട് പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എസ്പെഷ്യലി ജോബ് ചേഞ്ച് ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇനി ചിലപ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ എങ്ങനെ എൻ്റെ ഗോള് നോക്കും, എനിക്കിപ്പോ കാൽക്കുലേഷൻ എങ്ങനെ നോക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, ടോക്സ് വിത്ത് മണിയുടെ ഇതിൽ പോയിട്ട് റിസോഴ്സസിൽ പോയിട്ട് ഫിനാൻഷ്യൽ ടൂൾസിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഗോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്ക് എന്റെ ഗോൾ ഉള്ളത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആണ്, കിഡ്സ് എഡ്യൂക്കേഷൻ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇങ്ങനെ ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കുട്ടിയുടെ എഡ്യൂക്കേഷൻ, ഇന്നത്തെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഇപ്പൊ എഞ്ചിനീയറിംഗാണ് പോണത്, ഇന്നാണ് കുട്ടീനെ എഡ്യൂക്കേഷൻ വിടണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ വരും. ഇപ്പൊ ഇന്ന് എഡ്യൂക്കേഷന് 10 ലക്ഷം രൂപ വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഇൻഫ്ലേഷൻ ഒരു 7% ആയിരിക്കുക, എല്ലാ വർഷവും എഡ്യൂക്കേഷൻ എക്സ്പെൻസ് 7 ലക്ഷം രൂപ വെച്ച് കൂടും എന്നുള്ളൊരു അസംഷൻ ആണെങ്കിൽ 7% ഉണ്ടാവും. ഇനി നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നായിരിക്കുക, മാസം മാസം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 11% റിട്ടേൺ അല്ലെങ്കിൽ 10% റിട്ടേൺ കിട്ടുന്നതായിരിക്കുക. ഇപ്പോൾ നമുക്ക് എത്ര നാൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, ഇപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് നോക്കാം. കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സുള്ളൂ, നിങ്ങൾ എഞ്ചിനീയറിംഗിന് വിടുന്നത് 17-ാമത്തെ വയസ്സിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 16 വർഷം കയ്യിലുണ്ട്, ഈ 16 വർഷം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ 16 വർഷം കൊണ്ട് സേവ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 10 ലക്ഷം എന്നുള്ളത് മിനിമം 30 ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ടാവും, 29 ലക്ഷമായിട്ട് വളർന്നിട്ടുണ്ടാവും. ഈ 29 ലക്ഷം 16 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണം കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന ഗോൾ ഫുൾഫിൽ ചെയ്യാനായിട്ട്. അത് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ 6,300 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് മാസം SIP ഇടണമെങ്കിൽ നിങ്ങൾക്ക് 10% ഗ്രോത്ത് നിങ്ങൾക്ക് ഈ പൈസ എത്താൻ പറ്റും. ഇനിയല്ല ഇപ്പൊ 1 ടൈം ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 7 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൈസയിലേക്ക് എത്തും. ഇത് ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഇത് ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടൂൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ ഗോൾസും ഇങ്ങനെ നോക്കാം, എനിക്ക് ഗോൾ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇത് ഒരു ഇതാണ്, ഇത് ഫുള്ളി കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ അടുത്ത് വന്നൊരു ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനറായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞാനിപ്പോ ഫിനാൻഷ്യലി റിട്ടയർമെന്റ് അല്ല ജോബ് ചേഞ്ചിന് റെഡിയാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇൻ കേസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പൈസ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫിനാൻഷ്യലി നിങ്ങളിപ്പോൾ സ്റ്റേബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുക, അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആ ആക്ഷൻ. അങ്ങനെയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവും, എന്നിട്ട് ഒരു ജോബ് ചേഞ്ച് മാറ്റണേന് നല്ലത്. ഇപ്പോൾ എനിക്ക് പണ്ട് എൻ്റെ ടീമിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ഞങ്ങൾ ഒരു ഓപ്പറേഷൻ ടീമായിരുന്നു റൺ ചെയ്തിരുന്നത്. അപ്പോൾ ഈ പയ്യൻ എന്നോട് വന്ന് പറഞ്ഞ്, എനിക്ക് ടീച്ചിങ് കരിയർ ആണ് ഇഷ്ടം, എനിക്ക് ടീച്ചിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച കാര്യമുണ്ട്, നിനക്ക് ടീച്ച് ചെയ്താൽ പോരെ എന്ന് വെച്ചാൽ, അപ്പോൾ പറഞ്ഞു, പുള്ളി പറഞ്ഞു എനിക്ക് ടീച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ ട്രെയിനിങ് ടീമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച്, റോയിറ്റേഴ്സിൽ ട്രെയിനിങ് ടീമുണ്ട്, അതിൽ മാറിയാൽ മതിയോ, ഇങ്ങനെ പിള്ളേരെ തന്നെ പഠിപ്പിക്കണമെന്നുണ്ടോ എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ടീച്ചിങ്. അങ്ങനെ പുള്ളി ട്രെയിനിങ് ടീമിലേക്ക് ഒറ്റയടിക്ക് മാറാൻ പറ്റില്ല, അവിടെ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഒരു 6 മാസത്തിനുള്ളിൽ പുള്ളി ട്രെയിനിങ് ടീമിലേക്ക് മാറി. അങ്ങനെ എന്റെ അറിവിൽ ഒരു 3 വർഷം വരെ, എന്ന് വെച്ചാൽ ഏകദേശം ഒരു 10 വർഷത്തോളം പുള്ളി ആ ഓഫീസിൽ തന്നെ ട്രെയിനറായിട്ട് കണ്ടിന്യൂ ചെയ്തിരുന്നു. എനിക്കറിഞ്ഞോളൂ ഇപ്പോഴും പുള്ളി ആ ഓഫീസിൽ തന്നെ ഉണ്ടാന്നുള്ളത്. പക്ഷെ ആ ട്രെയിനിങ് ടീമിലേക്ക് മാറിയതോടുകൂടി ആള് ജോബ് സാറ്റിസ്ഫാക്ഷനുമായി, എന്താ പറയാ, അത്യാവശ്യം നല്ല കാശും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മൾ ജോബ് ചേഞ്ച് ചെയ്യണേക്കാളും മുന്നേ നമ്മളൊരു പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാണ്ട് ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ ഈ ഒരു പോയിന്റ് ഇത്രയും ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് ഒരു യെസ് പറയാവോ. ചിലവർ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത്. ഇൻ കേസ് നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ. ഓക്കെ, പലരും പറയുന്നുണ്ട് പെർഫെക്റ്റ് എന്ന്. ഇൻ കേസ് ആരെങ്കിലും കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനും നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ജോബ് ചേഞ്ച് ചെയ്യണ 2-ാമത്തെ കാറ്റഗറിയാണ് ഒരു ബെറ്റർ സാലറി ചേഞ്ചിന് വേണ്ടിയിട്ട് പറഞ്ഞു. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഇൻകം വരുന്നതിൽ നമ്മള് നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിനായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ സെയിം എഡ്യൂക്കേഷൻ സെയിം കൈൻഡ് ഓഫ് കാലിബർ ഉള്ള ആളുകൾക്ക് ഇൻഡസ്ട്രിയിൽ എത്ര രൂപ സാലറി കിട്ടും എന്നൊക്കെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ നിന്ന് ആളുകൾ എത്ര ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാലും ഒരു ഒരു ബെറ്റർ ജോബ് കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ ജേണിയിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് വെച്ചാൽ ഇൻകം. ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലിയോ ബിസിനസ്സോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് മാറാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ നേരത്തെ കാണിച്ചല്ലോ ഗോൾസും റെസ്പോൺസിബിലിറ്റീസും. ഈ ഗോൾസും റെസ്പോൺസിബിലിറ്റീസും എല്ലാം എഴുതി വെച്ച് നോക്കുക. അതിന് ഉതകുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ, സേവിങ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന എക്സിസ്റ്റിംഗ് ജോബിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 കാര്യമുണ്ട്. ഒന്നിലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ജോബിൽ തന്നെ കുറച്ചും കൂടി നന്നായിട്ട് ജോലി എടുത്തു കഴിഞ്ഞാൽ ഇൻകം കൂട്ടി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള നോക്കുക. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന എക്സിസ്റ്റിംഗ് ജോബിൽ തന്നെ വൃത്തിയായിട്ട് പണിയെടുക്കുക, സ്കിൽ സെറ്റ് കൂട്ടുക, ചെയ്യുക, അല്ലെങ്കിൽ ജോലി മാറാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെക്ക് പോയിന്റ് എടുക്കേണ്ട കാര്യം വെച്ചാൽ ആദ്യം തന്നെ നോക്കുക നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഇൻകം എത്രയും നോക്കുക, ഇപ്പൊ കിട്ടുന്ന ഇൻകം എത്രയെന്നുള്ളത് നോക്കുക. അപ്പോ എത്രയാവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെന്നും പേപ്പറും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം സാലറി ആവാം, ഇനി ബിസിനസ് ചെയ്താണെങ്കിൽ മാസം എടുക്കണ പൈസ എത്രയും നോക്കാം. അത് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര രൂപ നിങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ പൈസയിൽ നിന്ന് നിങ്ങൾ എത്ര രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കാം.
ആ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് എത്രയാണെന്ന് നോക്കിയിട്ട് അത് ഇനി നിങ്ങളുടെ ഗോൾസുമായിട്ട് മാച്ച് ചെയ്യുക. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഗോൾസുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് ആ ഗോൾസിന് എത്ര രൂപ വെച്ച് സേവ് ചെയ്യണം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ആ സേവിങ് വെസേഴ്സ് നിങ്ങളുടെ ഗോൾ ടാർഗറ്റ് നോക്കിയിട്ട് ഇത് രണ്ടും മാച്ച് ചെയ്യുന്ന രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് എന്നർത്ഥം നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ജോബിലത്തെ സേവിങ്സ് കൊണ്ട് നിങ്ങൾക്ക് സേവിങ് നടക്കുന്നില്ല എന്നുള്ളത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ് കുറയ്ക്കാൻ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ജോബിലെ ഇൻകം കൂട്ടാൻ നോക്കുക. ഇതില്ലെങ്കിലേ നിങ്ങൾക്ക് കരിയർ ചേഞ്ചിന്റെ ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ കരിയർ ചേഞ്ചിന്റെ ആവശ്യം ഇല്ല. ഇതിൽ നമ്മൾ ഓടിപ്പോയിട്ട് കരിയർ ചേഞ്ച് അല്ലെങ്കിൽ ഈ ജോലി അതിന്റെ പേരിലാണ് നേരാവത്, അതല്ല. നമുക്ക് തന്നെ എക്സിസ്റ്റിംഗ് ജോബിൽ ഇരുന്ന് തന്നെ നമ്മുടെ സേവിങ്സ് കൂട്ടാം, എക്സ്പെൻസ് കുറയ്ക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ജോബിൽ നിന്ന് കുറച്ചും കൂടി നമ്മുടെ സ്കിൽ സെറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ടോ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് കൂട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ വേറെ ഒരു ഒരു കാര്യം പലർക്കും ഉള്ള കാര്യം വെച്ചാൽ, ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് ജോബിൽ നിന്ന് തന്നെ കുറച്ചും കൂടി ഇൻകം കൂട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്. അടുത്ത ഇപ്പൊ നിങ്ങളുടെ മാനേജർ ഇരിക്കുന്ന പോസ്റ്റിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്. ഇപ്പൊ പലരും പറയാറുണ്ട്, ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ളവർ പറയും ഇവിടെ എന്ത് പണിയെടുത്തിന് കാര്യമില്ല, എനിക്ക് പ്രൊമോഷൻ കിട്ടില്ല എന്നുള്ളത്. അപ്പോ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണമെന്നില്ല, ഇൻകം കൂട്ടിയെടുക്കാൻ പറ്റും. അതും ഇല്ലെങ്കിൽ നിങ്ങൾ ജോബ് ചേഞ്ചിനെ പറ്റിയാണ് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് എടുത്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും എക്സ്ട്രാ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇതില്ലെങ്കിൽ ജോബ് ചേഞ്ച് ചെയ്യാം. പക്ഷെ ആദ്യം ഇതെല്ലാം പരീക്ഷിച്ച് നോക്കുക. കാരണം ഇപ്പം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്ഥാപനം വളരെ നല്ലതാണ്, എക്സിസ്റ്റിംഗ് സ്ഥാപനത്തിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും പൊട്ടൻഷ്യലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഇത്രയും നാളും ഒരു ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഹോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും ഏതൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എക്സിസ്റ്റിംഗ് ഇൻകം നിങ്ങൾ എത്ര ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം ആസ് എ എംപ്ലോയി അല്ലെങ്കിൽ ഒരു ഒരു ഓണർ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് ഇൻകം എത്ര ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇപ്പൊ ബിസിനസ്സിൽ നമ്മളിത് കൂടുതലും എംപ്ലോയീസ് ആണെന്നുള്ളതിന്റെ പേരിലാണ് നമ്മൾ എംപ്ലോയീസിനെ വെച്ച് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും എനിക്ക് ഒത്തിരി പേര് ഫിനാൻഷ്യൽ കൺസൾട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നത്, പക്ഷെ ഇപ്പോൾ അവർ ബിസിനസ് അവർക്ക് ഉറപ്പാണ് ബിസിനസ് നന്നാവുന്നത്, പക്ഷേ എന്നിരുന്നാലും ആ ബിസിനസ്സിൽ നിന്ന് വേണ്ട ഒരു വരുമാനം വരുന്നില്ല. എസ്പെഷ്യലി ഈ കൊറോണ ടൈമിലൊക്കെ അവർക്കൊരു വേണ്ട വരുമാനം വരുന്നില്ല. അപ്പൊ അവർക്ക് ജോലി നിർത്താനായിട്ട് അവർക്കൊരു മാനസികമായിട്ട് തയ്യാറല്ല, പക്ഷെ അവരുടെ സ്പൗസിന് ആ ജോലി നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആദ്യം തന്നെ ഒരു റിയാലിറ്റി ചെക്ക് നടത്താം, ഇതിൽ നിന്ന് നമുക്ക് ഇനി ഒരു ഫർദർ ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഒരു നിങ്ങൾ ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾ പുറത്തു പോയിട്ട് ജോലി എടുക്കണമെങ്കിൽ എന്തുകൊണ്ടും നിങ്ങളൊരു സാലറി ഉണ്ടാക്കും. ആ സാലറി എങ്കിലും മിനിമം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ബിസിനസ് നടത്തുന്നതിൽ അർത്ഥമില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൾക്കായിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒരു ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ എപ്പോഴും ഒരു ഒരു ചെക്ക് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക, ഞാൻ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം. ഒന്നില്ലെങ്കിൽ വേറെ ബിസിനസ്സിലേക്ക് മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലേക്ക് മാറണം. കാരണം പലവർക്കും ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവാണ്, എനിക്ക് ആരുടെ കീഴിലും നടക്കണ്ട, എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യം കിട്ടണം. പക്ഷെ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നതിന് ബലങ്ങായിട്ട് നിൽക്കണമെങ്കിൽ ആ പണിക്ക് നിൽക്കാണ്ടിരിക്കാന്ന് പറയുന്ന ഒരു കാര്യം. ഇനി ഇപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു എങ്ങനെ ജോബ് ചേഞ്ച് നടത്തുമ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ബെറ്റർ സാലറിക്ക് വേണ്ടി ചേഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ ബെറ്റർ സാലറിക്ക് വേണ്ടി ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ഒരു പ്രിപ്പറേഷൻ എടുക്കേണ്ടത്? ഫിനാൻഷ്യലി നോക്കണമെങ്കിൽ ആദ്യം തന്നെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എത്ര, നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ള മന്ത്ലി എക്സ്പെൻസ് എത്ര എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. എന്നിട്ട് ഒരു രണ്ട് വർഷത്തെ ഒരു വർഷത്തേക്ക് അഡ്വൈസ് ആയിട്ട് പറഞ്ഞത്, പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ആസ് എൻ എംപ്ലോയി ആസ് എ ഇൻഡിവിജ്വൽ
നിങ്ങളുടെ പ്രൊഫൈൽ എന്താണ്? നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഒരു ജോബ് മാറിക്കഴിഞ്ഞാൽ റിസ്ക് ഉള്ളതാണോ? റിസ്ക് ഇല്ലാത്തതാണെങ്കിൽ ഒരു വർഷത്തെ നിങ്ങളുടെ ലൈഫ് എക്സ്പെൻസ് മാനേജ് ചെയ്യാനുള്ള പൈസ എത്രയാണോ? ഇപ്പൊ നിങ്ങൾക്കിപ്പോ 50,000 രൂപ വെച്ച് മാസം വേണമെന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപയെങ്കിലും മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞത്. ഇനി അതല്ല, നിങ്ങൾ കുറച്ചും കൂടി നല്ലൊരു ഒരു ഒരു ബഫർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മിനിമം 2 കൊല്ലത്തേക്കുള്ളത് എന്ന് വെച്ചാൽ 6 ലക്ഷം 50,000 രൂപ ആണെന്നുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയെങ്കിലും മാറ്റി വെക്കാം. ഈ 12 ലക്ഷം എങ്കിലും മാറ്റി വെച്ചിട്ടായിരിക്കും ഒരു കരിയർ ചേഞ്ചിന് പോകാനായിട്ട് എന്തുകൊണ്ട് നല്ലത്. ഇനി അതല്ല, നിങ്ങൾ വളരെ സേഫാണ്. ഇപ്പോ ഐ ടിയിലൊക്കെ ഉള്ള ആൾക്കാർക്കിടയ്ക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോ ഇൻഫോസിസ് വിപ്രോയ്ക്ക് മാറണം, അത്ര വലിയ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതൊക്കെയാണ് തുടങ്ങി യാതൊരു വിധ ടെൻഷൻ അടിക്കേണ്ട, നേരെ മാറാം. പക്ഷെ അതല്ല, ഇപ്പോ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ എമർജൻസി ഫണ്ട് റെഡി ആക്കുക. എമർജൻസി ഫണ്ട് റെഡി ആക്കാണ്ട് നമ്മൾ ഇത് ചെയ്യാൻ നിൽക്കരുത്. ഇതൊന്നും പലപ്പോഴും നടക്കാറില്ല, പക്ഷെ ചില ടൈമിൽ ഞാൻ റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പലരും വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോലി മാറുകയും എന്നിട്ട് ജോലി മാറിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ്, 2008 കാലഘട്ടത്തിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരെയും. അപ്പൊ പെട്ടെന്ന് ജോയിൻ ചെയ്തിട്ടുള്ളതാണ് അവരായിരിക്കും ആദ്യം സാക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ടൈമിൽ അവർക്ക് ജോലി പോകുകയും പിന്നെ ജോലി കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ. അങ്ങനത്തെ ടൈമിൽ ഏറ്റവും നല്ല കാര്യം വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ ഫണ്ട് അവിടെ മിനിമം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ലൈഫ് എക്സ്പെൻസിന് ഒരു കുഴപ്പം പറ്റില്ല, നമുക്കപ്പോൾ ഒരു വർഷത്തെ ബഫർ ടൈം ഉണ്ട്, അതിനുള്ളിൽ അടുത്ത ജോലി കണ്ടെത്തിയാൽ മതി എന്നുള്ളതാണ് ഒരു കാര്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഇൻഷുറൻസ് എല്ലാം ക്ലിയർ ആയിട്ട് വയ്ക്കുക. മെഡിക്കൽ ഇൻഷുറൻസ്, ടൈം ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് വിടുന്നു അന്ന് ഈ ഇൻഷുറൻസ് ഫെസിലിറ്റി എല്ലാം ഹോൾഡിലാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇത് ഹാൻഡ് ചെയ്യണം. അപ്പൊ എന്തുകൊണ്ടും ജോബ് ചേഞ്ചിന് പോണേക്കാളും എന്ന് കരിയർ ചേഞ്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസും എല്ലാ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രത്യേകിച്ചും ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസും കൃത്യമായിട്ട് കവേർഡ് ആണെന്നായിരിക്കും. ഇപ്പൊ ചിലപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് മാറണ ടൈമില്ല, ചിലപ്പോ ഒരു 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 ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരാഴ്ച ഗ്യാപ്പിനിടയിൽ മതി നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പുതിയ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അപ്പൊ ഇത് പലപ്പോഴും ഞാൻ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഒരു കാര്യം, നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ കമ്പനി ഇൻഷുറൻസ് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പുറത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. എസ്പെഷ്യലി ജോബ് ചേഞ്ചിന് മുന്നേ ഒരു കാര്യം നോക്കേണ്ട കാര്യം, എനിക്ക് എമർജൻസി ഫണ്ട് ഉണ്ടോ എന്ന് നോക്കുക, അതോടൊപ്പം തന്നെ എൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അത് രണ്ടും ഫില്ലാവാതെ നമ്മൾ ഒരു കരിയർ ചേഞ്ചിനെ കുറിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യരുതെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ഗോൾസും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ കരിയർ. ഇപ്പോൾ നിങ്ങളുടെ ഇനി നിങ്ങളിപ്പോഴേ നല്ല നല്ല ഇൻകം കിട്ടുന്ന ആളാണ്, ഇനി അടുത്ത ജോബിലേക്ക് മാറും ഒന്നും കൂടി നന്നായിട്ട് കിട്ടും, അങ്ങനെയാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. ഇനി അതല്ലെങ്കിലും ഇപ്പോൾ എക്സിസ്റ്റിംഗ് ജോബിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം നല്ലതാണ്, പക്ഷെ നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കരിയർ മാറുന്നത്, ഇനി ബിസിനസ്സിലേക്ക് പോകുന്നത്. അതിനു മുന്ന് എല്ലാ ഗോൾസും അലൈൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നിങ്ങൾക്കുണ്ടോ, ആ ഗോൾസ് ഓൾമോസ്റ്റ് മീറ്റ് ആയിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ മാത്രം ചേഞ്ചിന് പോകാം. അപ്പൊ ആ സമയത്ത് കൃത്യ ഞാൻ ആ ബാക്കിയുള്ള ഗോൾസ് പറയണില്ല, ഓൾറെഡി നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ. അപ്പൊ ഇത് കൃത്യമായിട്ട് ചെയ്തു വെച്ചിരിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യലി നമ്മൾ ചെയ്യേണ്ട കാര്യം. വളരെ ക്രിട്ടിക്കലായിട്ട് ഒന്നുകൂടി പറയാം, എമർജൻസി ഫണ്ട് ഒരു കൊല്ലത്തേക്കെങ്കിലുള്ള ഫണ്ട് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ മെഡിക്കൽ ഇൻഷുറൻസും ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസും കറക്റ്റ് ആയിട്ട് പുറത്ത് ഉണ്ടായിരിക്കണം, നമുക്ക് ആ സ്ഥാപനത്തിന്റെ ഡിപ്പെൻഡൻസി പാടില്ല. ഇനി നമ്മൾ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ഉണ്ടാവും ഓരോ ജോബ് ചേഞ്ചിലും. റീലൊക്കേഷൻ എക്സ്പെൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചിലപ്പോൾ ഒരു ബാംഗ്ലൂരുള്ള ആൾ ചെന്നൈയിലേക്ക് മാറുമ്പോൾ റീലൊക്കേഷൻ എക്സ്പെൻസ് ഉണ്ടാവും. അത് ആ പുതിയ കമ്പനി തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ എക്സ്പെൻസും കൂടി നിങ്ങൾ ബഫർ എടുത്തേക്കണം. ഇനി ചിലപ്പോൾ കേരളത്തിലുള്ള ഒരാൾ ബാംഗ്ലൂരിലേക്ക് ജോബ് മാറുമ്പോൾ അവിടെ ഒരു ലൈഫ് എക്സ്പെൻസിന്റെ എക്സ്പെൻസ് ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാലറി ഹൈക്ക് കിട്ടുന്ന 30% ആയിരിക്കും, ചിലപ്പോൾ ആ 30% കൊണ്ട് നിങ്ങളുടെ കേരളത്തിൽ താമസിച്ച സെയിം ലെവൽ ഓഫ് ലൈഫിൽ ബാംഗ്ലൂർ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം എപ്പോഴും ഉണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലായിരിക്കും നിൽക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ നിങ്ങൾ വാടകയ്ക്ക് വീടെടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 30% ഹൈക്കിലും ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലൊരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ.
ഇപ്പൊ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാനിപ്പോ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ നാട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇപ്പൊ ഞാനിപ്പോ ഒരു കേസ് ഞാൻ കണ്ടിട്ടുള്ള ഇപ്പൊ ചില ഗൾഫിലത്തെ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ നാട്ടിൽ പോയിരുന്നാലും വർക്ക് ചെയ്താൽ മതി, ഞങ്ങൾ പക്ഷെ സാലറി കുറച്ച് കുറയ്ക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ പലരും അതിൽ പെട്ടെന്ന് വിചാരിക്കും എനിക്ക് ഗൾഫിനേക്കാളും വളരെ കുറഞ്ഞ ചെലവല്ലേ നാട്ടിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയണമെങ്കിലും ഗൾഫിൽ ടാക്സ് കൊടുക്കണ്ട, ഇവിടെ ടാക്സ് കൊടുക്കണം. അപ്പൊ നിങ്ങളിപ്പോ ഒരു 30% ബ്രാക്കറ്റിലാണുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോ ഒറ്റടിക്ക് 30%, ഇപ്പൊ സെയിം സാലറിയിലാണെങ്കിൽ തന്നെ ഒറ്റടിക്ക് 30% അവിടെ കട്ടായി. അപ്പോ കാരണം ടാക്സ് കൊടുക്കാനായിട്ട് നിങ്ങൾ നിർബന്ധിച്ചാവും. പിന്നെ നിങ്ങളപ്പോ അവിടുന്ന് ജോലി മാറ്റുന്ന ടൈമിൽ അവിടുന്നും ഒരു 30% കുറച്ചാണ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി 50% കുറഞ്ഞാണ് നിങ്ങൾ ജോലിയിലേക്ക് മാറുന്നത്. അപ്പോ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. കാരണം ഇപ്പൊ ഗൾഫിൽ ഉള്ള ആൾ പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോ നിങ്ങൾ സാലറി കുറഞ്ഞു കഴിഞ്ഞ് ഇൻകം കുറഞ്ഞിട്ടാണ് നിങ്ങൾ കരിയർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. അത് ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. കാരണം മിനിമം നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന സാലറിനേക്കാളും കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ മാത്രമേ ഇവിടേക്ക് വരണേലും അർത്ഥമുള്ളൂ. അല്ലാന്നേ നിങ്ങൾ അത്രയും വലിയ ഹൈ ബ്രാക്കറ്റിലിരിക്കുന്ന ആളായിരിക്കണം. ഇപ്പൊ നിങ്ങളൊരു ലൈഫ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ഒരു ജോബ് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്പെൻസീവ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ക്ലോത്തിങ്ങിൽ ചെലവുണ്ടാവാം, പിന്നെ നിങ്ങളുടെ ട്രാവലിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ ഒരു ഓപ്പറേഷനിലേക്ക് ആൾക്കാർ സെയിൽസിലേക്ക് മാറുമ്പോൾ അങ്ങനത്തെ കുറെ ചേഞ്ചസ് നിങ്ങൾക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം പിന്നെ ഈ ടാക്സ് ചേഞ്ചസ് ഞാൻ ഈ പറയുന്നതാണ് റിയൽ ലൈഫ് സിനാരിയോ. ഇപ്പൊ ഗൾഫിൽ നിങ്ങൾ മാറുന്ന ടാക്സിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഓരോ രാജ്യം മാറുന്ന ടൈമിൽ ടാക്സിൽ ഭയങ്കര വ്യത്യാസം നമുക്കുണ്ടാവും. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ടാക്സിൽ ഇപ്പോഴത്തെ ഇന്ത്യയിൽ നടക്കുന്ന ഓൾഡ് റെജീം ന്യൂ റെജീം അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി ബിസിനസ്സിലേക്കാണ് നമ്മൾ മാറുന്നത്, ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്കാണ് മാറുന്നുണ്ടെങ്കിൽ ബിസിനസ്സിന്റെ ഫണ്ടിങ് നമ്മൾ എവിടെ നിന്നാണ് അറേഞ്ച് ചെയ്യുന്നത്? നമ്മൾ എക്സിസ്റ്റിംഗ് ഫണ്ട് വേണോ? അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് മിനിമം 2 വർഷത്തേക്കും വേണം. കാരണം ബിസിനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഡേ വൺ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇൻകം ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ ബിസിനസ്സിന് മിനിമം 1 വർഷത്തിന് മേലെ നമ്മൾ കൊടുക്കണം ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ, ഞാൻ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പണ്ടത്തെ ഒരു സാലറി ലെവലിലേക്ക് ഇൻകമായിട്ട് ബിസിനസ്സിൽ നിന്ന് കിട്ടാനുണ്ടെങ്കിൽ എത്ര ബഫർ ടൈം ഞാൻ കൊടുക്കണം, അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു ഒരു പ്രശ്നമാകും. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് വിലയിരുത്താം. ഇത് നോക്കിയിട്ട് റീബാലൻസ് ചെയ്യണോ എന്ന് നിങ്ങൾ നോക്കാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയിലിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ മെയിൻ പോർഷൻ മിക്കവാറും ഉണ്ടാവുന്നത് ഇക്വിറ്റിയിലായിരിക്കും. ഇക്വിറ്റിയിൽ നിന്ന് കുറച്ചും കൂടിയും ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുകയും അത് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസിങ് ആക്ട് അവിടെ നടക്കുക. കാരണം ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിലിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ലിക്വിഡിറ്റി റിക്വയർമെന്റ് വേറെ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ശമ്പളവും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് പൈസ കുറച്ചും കൂടി ലിക്വിഡ് ആയിട്ടിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാവും. അതിന് അപ്പൊ കൃത്യമായിട്ട് ഒരു നിങ്ങളുടെ സിറ്റുവേഷനെ വിലയിരുത്തിയിട്ട് വേണം ഇതിനെ റീബാലൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞത് സമയപരിധിയുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി സ്പീഡായിട്ട് ഞാൻ പറഞ്ഞു. ഇൻ കേസ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ സമീപിക്കാം. ഇതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഇതൊരു വളരെ ജനറിക് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ ഇത് പറഞ്ഞത്. ഇപ്പൊ ഈ കൂട്ടത്തിൽ എത്ര പേര് ജോലിക്ക് മാറാനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ജോലിയിലേക്ക് മാറുന്ന ടൈമിൽ നമ്മളൊരു ഫിനാൻഷ്യൽ പ്രിപ്പറേഷൻ എന്തുകൊണ്ട് നല്ലതാണ്. ഇപ്പൊ പലപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നത് വെച്ചാൽ നമ്മൾ ഹയർ സാലറിക്ക് വേണ്ടിയിട്ടായിരിക്കും ജോബ് മാറുന്നത്. പക്ഷെ ഹയർ സാലറിക്ക് വേണ്ടി ജോബ് മാറുമ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ പുതിയ ജോലിയിൽ എത്ര രൂപ എക്സ്പെൻസ് നമുക്ക് വരും, ആ ജോലിയിലാണെങ്കിൽ എനിക്ക് സിമിലർ സേവിംഗ് പാറ്റേൺ കൊണ്ടുവരാൻ പറ്റും, അതിന് അതോ എനിക്ക് സേവിങ്സ് കുറച്ച് കൂട്ടാൻ പറ്റും. അപ്പൊ ജോലി മാറുന്ന ടൈമിൽ പലർക്കും ഉണ്ടാവുന്ന ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഒരു ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് ഹൈക്ക് കിട്ടുന്നതിനേക്കാളും ഉപരി എൻ്റെ നെറ്റ് സേവിങ്സ് എനിക്ക് എത്ര ആക്കിയെടുക്കാൻ പറ്റും എന്ന് ഒരു കൺസിഡറേഷനിൽ നമ്മൾ ജോലി മാറണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും ഒരു
വേണ്ട ഒരു റിസൾട്ട് കിട്ടാൻ പറ്റില്ല. ചിലപ്പോൾ ഇൻകം കൂടിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ സേവിങ്സ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ കുറഞ്ഞ എക്സ്പെൻസ് ഉള്ള സിറ്റിയിൽ നിന്ന് കൂടുതൽ എക്സ്പെൻസ് ഉള്ള സിറ്റിയിലേക്ക് നമ്മൾ ജോബ് മാറുന്ന സമയത്ത് നമ്മൾ ആ സേവിങ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കുന്നു കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് മാറാനായിട്ട്. അപ്പം ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എന്താ പറയാ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ടൈമിൽ നമ്മൾ പൊതുവെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല് അതില് ഒരു ഡാറ്റ കളക്ഷൻ ആണ് ഫസ്റ്റ് തന്നെ എടുക്കുന്നത്. ആ ഡാറ്റ നിങ്ങളുടെ ഒരു നിങ്ങളുടെ കംപ്ലീറ്റ് ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചർ എല്ലാവരും നമ്മൾ നോക്കും. എന്നിട്ട് അതിന് വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഉണ്ടാക്കിയതിനോടൊപ്പം തന്നെ അതിൽ നമ്മുടെ ഓരോരോ ഗോളിനും ആ ഗോളിന് ഉതകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും സേവിങ്സും എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് സജഷൻസ് വരും. അതിൽ നമ്മൾ കൃത്യമായിട്ട് ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മുടെ ഫോക്കസ് എന്ന് വെച്ചാൽ എത്ര രൂപ ഓരോന്നിനും മാറ്റിവെക്കണം എന്നുള്ളതാണ് അതിലത്തെ മേജർ ഡിസ്കഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മളെ കൂടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് മ്യൂച്വൽ ഫണ്ടാ, സ്റ്റോക്സാ, എന്താണെന്ന് വെച്ചാല് ഗോൾഡാ, എന്തിനാണെന്ന് വെച്ചാല് നമ്മളീ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എല്ലാ ആറു മാസം കൂടുമ്പോഴും നമ്മളൊന്ന് റിവ്യൂ ചെയ്യും. ഇത് ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ മതിയോ, ഇതിൽ വല്ല ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണോ, ഇതെല്ലാനും റിവ്യൂ ചെയ്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അഡ്വൈസർ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ആ അഡ്വൈസറുടെ സഹായത്തോടെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് പൊതുവെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് സ്പെസിഫിക് ടു ഈ പറഞ്ഞ ഒരു കാര്യം, പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളാം. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തോളൂ. നിങ്ങൾ എസ്പെഷ്യലി ഒരു ജോലി ചെയ്യുന്നതിനൊക്കെ മുന്നേ പോണേക്കാളും മുന്നേ നിങ്ങളുടെ അസറ്റ് മൊത്തം എടുത്തിട്ട് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുക. ഇത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ടോക്സ് വിത്ത് മണിയിൽ റിസോഴ്സസിൽ പോയി, ഫിനാൻഷ്യൽ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ഈ റിസോഴ്സ് എടുക്കാൻ പറ്റും. ഇതൊന്ന് പ്രിന്റ് എടുക്കുക, എന്നിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് ഫിനാൻഷ്യൽസ് ഇത് മൊത്തം എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ട്, നിങ്ങൾക്ക് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, എന്തൊക്കെയാണ് ഇൻഷുറൻസ് എത്ര ഉണ്ട്, ഇതിന്റെ എല്ലാത്തിൻ്റെയും കംപ്ലീറ്റ് ഡിമാൻഡ് എത്രയുണ്ട്, മ്യൂച്വൽ ഫണ്ട് എത്രയുണ്ട്, ബോണ്ട്സ് എത്രയുണ്ട്, പെൻഷൻ അക്കൗണ്ട്, മറ്റേ പി എഫ് അക്കൗണ്ട് എത്രയുണ്ട്, ലാൻഡ് എത്രയുണ്ട്, എല്ലാനും ഇൻഫോർമേഷൻ എഴുതി വെക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ബില്ല് എഴുതിയിട്ടുണ്ടെങ്കിൽ ബില്ല് വെക്കാൻ പറ്റും. ഇതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഒന്ന് എഴുതി വെക്കുക. അത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഞാൻ എവിടെ നിൽക്കുന്നു എന്നും എനിക്ക് ഈ ടൈമിൽ ഞാൻ എത്രമാത്രം ഫിനാൻഷ്യലി മെച്ചുവേർഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഒരു ഇൻഫോം ഡിസിഷൻ എടുക്കാം. അത് ഓരോ ജോബ് ചേഞ്ചും ഓരോ കരിയർ ചേഞ്ചും നിങ്ങളെ ഫിനാൻഷ്യലി നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യണം. ഇൻ കേസ് അത് ഫിനാൻഷ്യലി സ്ട്രെങ്തൻ ചെയ്യുന്നില്ലെങ്കിൽ ആ പരിപാടിക്ക് പോണേക്കാളും മുന്നേ നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രെങ്തൻ ആയിട്ട് വേണം ഈ ചേഞ്ചസ് എടുക്കാനായിട്ട്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിപ്പോ ഇവിടെ നിർത്തുകയാണ്. ഇത് ഇതിനെ കുറിച്ചിട്ടൊരു ഒരു സമ്മറി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആലോചിക്കാൻ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോലി ചേഞ്ച് ആഗ്രഹിക്കുന്നത്. ആ ജോബ് ചേഞ്ചിന് പോണേക്കാളും മുന്നേ ഞാൻ ഫിനാൻഷ്യലി മെച്ചുവേർഡ് ആണോ, ഇനി അതല്ലെങ്കിൽ ഈ ജോബ് ചേഞ്ചിൽ കൂടെ എനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ മെച്ചൂരിറ്റി എനിക്ക് ആവുമോ, എന്നിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് എമർജൻസി ഫണ്ട് കൃത്യമായിട്ട് വെക്കുക, ഇൻഷുറൻസ് കറക്റ്റായിട്ട് വെക്കുക, ഇതെല്ലാവരും കൃത്യമായിട്ട്. അതേമാതിരി ന്യൂ ജോബ് ചേഞ്ച് ആണെന്ന് ടൈമിൽ എൻ്റെ സേവിങ്സിൽ എത്ര അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ എത്ര ഇൻക്രിമെന്റ്സ് എനിക്ക് വരുത്താൻ പറ്റും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ വെറും എന്റെ സാലറി കൂടി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചാടി ഈ പരിപാടിക്ക് നിൽക്കരുത്. പിന്നെ പലരും പറയും എനിക്ക് ബിസിനസ് ജോലിയിൽ മടുത്തു, എനിക്ക് എന്റെ മാനേജറെ കൊണ്ട് മടുത്തു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാൽ മതി. പക്ഷെ ബിസിനസ് തുടങ്ങിയവന്റെ വിഷമം അവനറിയാം. അപ്പൊ എപ്പോഴും എന്താ പറയാ, അപ്പുറത്തെ സൈഡ് വളരെ ഗ്രീനറി ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ആ സൈഡിലൊന്ന് പോയി നോക്കുക, എന്നിട്ട് അവിടെ ശരിക്കുള്ള ഗ്രീൻ എന്താ നോക്കുക, എന്നിട്ട് ആ ഡിസിഷൻ എടുക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സെഷൻ. എല്ലാവർക്കും നമ്മൾ ഇത്രയും സംസാരിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട്, ഇനി അതല്ല എന്തെങ്കിലും മണി മാറ്റേഴ്സ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത 15 മിനിറ്റ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാം. സോ ഐ എം ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും സംശയം? ഹലോ, ആരോ ചോദിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചാൽ മതി.
ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ പ്ലാനിംഗിന് എത്ര ചാർജ്? നമ്മൾ സാധാരണ ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗിന് നമ്മൾ ഇവിടെ ചാർജ് ചെയ്യുന്നത് 1000 rupees പ്ലസ് ടാക്സ്, അപ്പൊ ഒരു 1200 താഴെയായിട്ട് വരും. അതാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇതൊരു ബേസിക്കലി നമ്മളൊരു ഒരു ഒരു 1 hour മീറ്റിംഗ് ആയിരിക്കും. അപ്പൊ നമ്മുടെ നിങ്ങളുടെ ഒരു ഡാറ്റ വാങ്ങും, എന്നിട്ട് അതിന് രീതിയിലുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യും. അപ്പൊ ഈ ചാർജസിന്റെ മെയിൻ ഉദ്ദേശം വെച്ചാൽ നമ്മൾ ആരാണോ വരുന്നത് അവര് സീരിയസ് ആണോ എന്നുള്ള ഒരു ഇത് ചെയ്യാൻ വേണ്ടി ശരിക്കും. ഈ ഒരു 1000 rupees എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി സ്മോൾ മണി ഫോർ ദിസ് പെർട്ടിക്കുലർ ടാസ്ക്. പക്ഷേ ഇത് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് സീരിയസ് ആൾക്കാരെ മാത്രം ആ ഡിസ്കഷൻ ചെയ്താൽ മതി എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അത് ചെയ്യണം. ഓക്കെ ഓക്കെ സാറേ, ഇതുപോലെ നമ്മുടെ ഈ എമർജൻസി ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എവിടെ സേവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? അതായത് സാർ പറഞ്ഞത് ലിക്വിഡ് ഫണ്ട് ആയിട്ട് തന്നെ വെക്കണോന്ന് പറഞ്ഞു. എന്താണ് സേവിങ്സ് വെക്കുന്നതാണോ അതോ വേറെ എന്തെങ്കിലും? പിന്നെ ഈ സ്മോൾ സ്കെയിൽ ഈ സ്മോൾ ക്യാപ് ഇതില്ലേ, സംഭവം മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അല്ലാതെ ഈ ലിക്വിഡ് ഫണ്ട് എന്റെ വെക്കുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? അല്ല, ഇതില് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ വെക്കണേന് കുറച്ചും കൂടി നല്ലത്. എന്തുകൊണ്ടെന്ന് പറയാം. അതിലെങ്ങനെ വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഈ എമർജൻസി ഫണ്ടിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന്, ഒരു ഒരു മാസത്തെ പൈസ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ തന്നെ വെക്കാം വേറെ അക്കൗണ്ടിൽ, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പൈസ എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ലിക്വിഡ് ഫണ്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ വെക്കാം. ഇനി ഒരു നിപ്പോണിന്റെ ഒരു ഫണ്ട് ഉണ്ട്, അതിനാണെങ്കിൽ അതിന് തന്നെ ATM ഉണ്ട്. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും 50,000 വരെ പൈസ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നതിന്റെ കാര്യം വെച്ചാൽ ഇതാണെങ്കിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. FD ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ പർട്ടിക്കുലർ ടൈമിനുള്ളിലെ നമുക്ക് ഒരു ഇതുണ്ട്, അതിനുള്ളിലെ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1% പെനാൽറ്റി എന്തോ കൊടുക്കണം. ഇവിടെയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, എത്ര കാലം ഇടുന്നോ അതിന് നമുക്ക് പൈസ ഇടും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് തന്നെ ഒരു ലിക്വിഡ് ഫണ്ടിലോ ഡെറ്റ് ഫണ്ടിലോ ആയിട്ട് മാനേജ് ചെയ്യാൻ ഒന്നുകൂടി നല്ലത്. അതുപോലെ ഇപ്പം ജോലി മാറാൻ ഇപ്പൊ ഉടനെ തീരുമാനമില്ലെന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു വർഷത്തെ എമർജൻസി ഫണ്ട് വെക്കണമെന്നുണ്ടോ? പെട്ടെന്ന് ഞാൻ ജോലി മാറാൻ താല്പര്യമില്ല എനിക്ക്. ഓക്കെ, ഇത് ഞാൻ എങ്ങനെ പറയാന്ന് പറയാം. അതിൽ ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിയാണ്, ജോലി പെട്ടെന്നൊന്നും പോവില്ല എന്നുറപ്പായിട്ടും ഒരു 3 months മതി. ഇനി അതല്ല, നിങ്ങളിപ്പോ ഒരു എന്താ പറയാ, ഇൻഫോസിസ് വിപ്രോ പോലത്തെ നല്ല IT ഫേമിലേക്കാണ് വർക്ക് ചെയ്യുന്നത്, നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള സ്ഥാപനമാണ്, ഇങ്ങനെ 6 months മതി. ഇനി അതല്ല, നിങ്ങളുടെ ജോലി പെട്ടെന്ന് പോകാൻ ചാൻസുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ 1 year തന്നെ നല്ലതായിരിക്കും. അതാണ് ഒരു നിങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണോ എന്ന് ആശ്രയിച്ചിട്ട് ഡിസിഷൻ എടുത്തോ. 3 months 6 months 5 months 1 year നല്ലത്. താങ്ക് യു സാർ. ഹലോ, നമസ്കാരം. നമസ്കാരം നമസ്കാരം. ആരാണ്? ഞാൻ, എന്റെ പേര് രഞ്ജിത് എന്നാണ്. ഞാൻ കുവൈത്തിലാണ്. അപ്പോ ഐ ആം ജസ്റ്റ് പ്ലാനിങ് ഫോർ റിട്ടയർമെന്റ് മേ ബി ഇൻ എ ഇയർ ഓർ എ ഇയർ. അപ്പൊ ഐ ആം നിയറിംഗ് 59. അപ്പൊ എനിക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാന് നിങ്ങൾക്കൊരു എന്റെ ഒരു മറ്റേ പോർട്ട്ഫോളിയോ ഇത് മറ്റേ ഇൻവെസ്റ്റ്മെന്റ് അയച്ചു തന്നാൽ അത് എങ്ങനെ പ്ലാൻ ചെയ്യാം, മേ ബി ആഫ്റ്റർ 1 year അത് ഐ മീൻ അസറ്റ് അലോക്കേഷൻ. ഞാൻ മെയിലിൽ അയച്ചാൽ മതിയോ? അത് എനിക്ക് നിഖിൽ അറ്റ് ടോക്സ് വിത്ത് മണി എന്നുള്ള എനിക്ക് ഒന്ന് ഇമെയിൽ അയച്ചാൽ മതി. എന്നിട്ട് ഇപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വെബ്സൈറ്റില്, അതിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ഡാറ്റ ഷീറ്റ് ഉണ്ട്, ആ ഡാറ്റ ഷീറ്റിൽ അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യണം, ഞങ്ങൾക്ക് ഒന്നുകൂടി സൗകര്യമായിരിക്കും. അതിൽ തന്നെ ഉണ്ടോ? വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. വെബ്സൈറ്റിൽ തന്നെ ആ ടോക്സ് വിത്ത് മണി എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൽ ബുക്ക് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് സാറിന്റെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞാല് ഒരു ഇമെയില് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിൽ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഷീറ്റ് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് അതില് സാറിന്റെ ഇപ്പോഴത്തെ എല്ലാ സെറ്റും ആഡ് ചെയ്യാനുള്ള കോളംസ് അതിലുണ്ട്. ഓക്കെ, ഫൈൻ. ഓൾമോസ്റ്റ് ഇല്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് പറഞ്ഞോളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് എന്താണ് അലോക്കേഷൻ, ഇപ്പൊ എനിക്കറിഞ്ഞൂടാ ഇപ്പൊ ഇനി വല്ല റെസ്പോൺസിബിലിറ്റീസ് ബാക്കി ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിനും അതിനെത്ര ഫണ്ട് മാറ്റണം, അതെല്ലാനും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡിസ്കഷൻ ഇത് പറഞ്ഞുതരാൻ പറ്റും.
നമ്മുടെ ഒരു പ്ലാൻ വെക്കണെങ്കിലും ഒരു മ്യൂച്വൽ ഡിസ്കഷൻ ആയിരിക്കും, അല്ലാതെ നമ്മളിങ്ങനെ പറയാ അങ്ങനെയല്ല. ഒരു ഡിസ്കഷൻ ഇല്ല, ഇപ്പൊ എന്റെ അലോക്കേഷൻസ് ഒക്കെ ഓരോന്നുണ്ട്, അതെങ്ങനെയാണ് ഒപ്റ്റിമം ആണോ, അത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത്. എന്റെ ഡൈവേഴ്സ്ഡ് പോർട്ട്ഫോളിയോ ആണ്. ഐ വോണ്ട് നീഡ് ആൻ എക്സ്പെർട്ട് ഒപ്പീനിയൻ. അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല അത്ര. അത് ഒരു ഞങ്ങളുടെ ഞങ്ങൾ എപ്പോഴും അലോക്കേഷൻ നടത്തുന്ന ടൈമില് ഒരു ഗോൾ ബേസ്ഡ് ആയിരിക്കും അലോക്കേഷൻ ചെയ്യാറ്. അപ്പൊ നമുക്കൊരു ഒരു എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് വാട്ട് യു വാണ്ട് ഔട്ട് ഓഫ് ദിസ് മണി എന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നാല് നമുക്ക്, അല്ല ഇത് ഇറ്റ് മേ സീം വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ, പക്ഷേ അതിലെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ഇല്ല, ഇതിപ്പോ എന്റെ പേഴ്സണൽ ആയിരിക്കും. ഇപ്പൊ ഇതിൽ ഈ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ആയിരിക്കും, അവരെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. എന്റത് ഡിഫറെന്റ് ആണ്, കാരണം എന്ന് വെച്ചാൽ ഐ ആം പ്ലാനിങ് ഫോർ എ ടൈം. ഈ സെയിം കാര്യം പറഞ്ഞാലും ഇപ്പൊ സാറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് മനസ്സിലാണെങ്കിൽ വി ഷുഡ് ഏബിൾ ടു തിങ്ക് ലൈക്ക് യു. അതിനു വേണ്ടിട്ട് അത് ആ ഡാറ്റ ഷീറ്റ് കാണുമ്പോ ഞാൻ എന്താ ചോദിക്കണം എന്നുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലാവും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു, സന്തോഷം. ഓക്കെ, നിഖിൽ സാർ നമസ്കാരം. എന്റെ പേര് വിനീത് എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ കീപ്പിംഗ് ദിസ് സെഷൻ. താങ്കളുടെ എല്ലാ വീഡിയോസും ഇതുപോലുള്ള സെഷൻസും ഒക്കെ പലർക്കും വളരെ വളരെ ഹെൽപ്ഫുൾ ആയ സെഷൻസ് ആണ്, പലർക്കും ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യാനൊക്കെ. എന്റെ ഒരു ഡൗട്ട് എന്താണ്ടായിരുന്നു വെച്ചാൽ, ഈ 80Cയുടെ ബെനിഫിറ്റ് എടുക്കാൻ 150,000 ഫുള്ള് ELSSൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആണോ? ഇപ്പോ എന്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ വിനീതിന്റെ ഏജ് എന്താണ്. എന്റെ ഏജ് 26 ആണ്. ഹോം ലോൺ ഉണ്ടോ? ഇല്ല, ഹോം ലോൺ ഇല്ല. ഇൻഷുറൻസ് ഉണ്ടോ? ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ മറ്റേ PF ഉണ്ടോ? PF കമ്പനിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ആണ്. അപ്പൊ ഉദാഹരണം പറഞ്ഞാല് PFന് പോണത്, പിന്നെ ടേം ഇൻഷുറൻസ്, ഇതെല്ലാനും 80Cയിൽ പെട്ടതാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ATC അകത്ത് തന്നെ ഒരു 11 ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റുകൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളിപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ട് എത്ര രൂപ അതിനുവേണ്ടി അടയ്ക്കുന്നുണ്ട് നോക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് മാത്രമേ നിങ്ങൾ ELSSലേക്ക് ഇട്ടാൽ മതി. അപ്പൊ ELSSൽ ഇടുമ്പോൾ റിസ്ക് ഉണ്ടാന്ന് വെച്ചാൽ യുവർ ഇൻവെസ്റ്റിംഗ് ഇൻ ഇക്വിറ്റി മാർക്കറ്റ്. പക്ഷേ നിങ്ങളൊന്ന് 3 കഴിഞ്ഞിട്ടായാലും if market is performing well then only exit, otherwise stay invested. Okay, now anganeyengil enikku thonunnilla risk undu nodu. Okay, okay, thank you Neil. Yeah, thank you Santosh. Okay, njan adutha oru question chat il vannikkana chile in person ippa ennaittana meet cheyanayittu in person ayittu choichu kanjal. പൊതുവെ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനേഴ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാണ് അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ എന്നോട് തന്നെ മീറ്റ് ചെയ്താൽ മതി എന്ന് പറയണെങ്കിൽ അങ്ങനെയാണ് എന്നെ ആയിട്ട് മീറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ എന്റെ ടീമിനായിട്ട് എന്നെ മീറ്റ് ചെയ്യണം. പക്ഷെ ആഫ്റ്റർ എന്റെ ടീമിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം എന്നെ ആയിട്ട് മീറ്റ് ചെയ്യണം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വരും. ഇനി അതല്ല നിങ്ങൾക്ക് എന്നെ ആയിട്ട് തന്നെ മീറ്റ് ചെയ്യണം ഒന്ന് ഇമെയിലിൽ പറഞ്ഞാൽ മതി എന്നെ ആയിട്ട് മീറ്റ് ചെയ്യണം എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇപ്പോ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് നോക്കുന്നുണ്ട്? ഇനി ജോബിൽ നിൽക്കുന്ന ആൾക്കാർ ബിസിനസ്സിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലുണ്ടോ? ഇവിടെ 1-2 പേര് ഇങ്ങനെ കൈ പൊന്തിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതോ വെറുതെ പൊന്തിച്ചാണ്? ഇപ്പൊ ഒരു മറ്റേ എനിക്ക് തോന്നുന്നു ഗാലക്സി A50 കൈ പൊന്തിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ലിൻസ് ജോസഫ് കൈ പൊന്തിച്ചിട്ടുണ്ട്.
ഓക്കെ, ഐ മീൻ എൻആർഐ ജോബ് ഇസ് ഇൻ ട്രബിൾ പ്ലാനിങ് ടു മൂവ് ടു ഇന്ത്യ. ഓക്കെ, ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പോ എൻആർഐസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ ജോബ് ഇങ്ങോട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് മേജർ ചേഞ്ച് വരാൻ പോണത് നിങ്ങളുടെ ടാക്സേഷനിലാണ്. അപ്പോ ടാക്സേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ജോലി വേണം ഇവിടെ എടുക്കാനായിട്ട്. അതോടൊപ്പം ഒരു ഇനീഷ്യൽ ടൈമിൽ ഒരു നല്ലൊരു രീതിയിൽ ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്തിട്ട് ജോലി നിങ്ങോട്ട് മാറണമെങ്കിൽ നന്നായിരിക്കും. എനിക്കറിഞ്ഞൂടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ നിങ്ങളുടെ എന്താണെന്നുള്ളത്. അപ്പൊ ഒരു എമർജൻസി ഫണ്ടിന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തെങ്കിലും നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു പൈസ റെഡിയാക്കി വെച്ചിട്ട് മാറുന്നതാണ് നല്ലത്. അതോടൊപ്പം തന്നെ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതോ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുമോ എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ജോലികൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോ ഇൻ കേസ് ഇപ്പോൾ സീരിയസ് ആയിട്ടൊക്കെ ഉള്ള ഒരു ജോബാണ് ഇവിടെ എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഇനി ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിഖിൽ സാർ, വിനീത് തന്നെയാണ്. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ, അതില് ടാക്സ് പ്ലാനിങ്ങും എല്ലാം ഹെൽപ്പ് ചെയ്യും അതോ? ഇതില് ബേസിക്കലി എന്താണോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്, അത് ആ കൺസേണിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള, എസ്പെഷ്യലി നമ്മൾ മെയിൻ ആയിട്ട് പേഴ്സണൽ ഫിനാൻസ് ആണ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ടാക്സ് ആയാലും നിങ്ങളുടെ ഗോൾ ബേസ്ഡ് ആയാലും അത് നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്തു കൊടുക്കും. വി ആർ നോട്ട്, നമ്മൾ സി എസ് അല്ല. അപ്പൊ ഇൻ കേസ് ഫൈലേജ് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സി എൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അല്ലാതെ ഇപ്പൊ ഇപ്പൊ ഏറ്റവും അതിന്റെ പേരിൽ ബേസിക് പ്ലാനിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഗുണമായിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വന്നാൽ മതി, നിങ്ങൾക്ക് റെക്കോർഡഡ് വേർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇൻ കേസ് ഫ്യൂച്ചർ സെഷൻസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണുകയും കാണാം. ഇനി അടുത്ത ഒരു അടുത്ത സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യണത് ഒരു ഒരു ഡോക്ടർ പി പി വിജയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മൈൻഡ് ട്രെയിനർ ഉണ്ട്. ആളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ പലരും കാണാറുണ്ടാവും. അപ്പൊ ആള് മണി ആൻഡ് മൈൻഡ് പവർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു കോൺവെർസേഷനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അത് മെയ് 1st പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും അതിനെ രജിസ്റ്റർ ചെയ്യുക, ബി പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു ഇപ്പൊ വെബ്സൈറ്റ് ഇപ്പൊ തന്നെ ഒരു കാര്യം, ടാക്സ് ഓൺ മ്യൂച്വൽ ഫണ്ട് നോട്ട് ഷുവർ ഇഫ് യു ഇഫ് യു ഹാവ് ഡൺ സി ടാക്സ് ഓൺ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് തരണം. ഒന്ന് ഡെറ്റിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ ടാക്സ് സെറ്റാവും. അതാണെന്നുണ്ടെങ്കിൽ 3 വർഷം വരെ നിങ്ങളുടെ നിങ്ങളുടെ എത്രയാണോ നിങ്ങളുടെ ടാക്സ് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ചിട്ടായിരിക്കും തരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ പറഞ്ഞ ഒരു ഇൻഡെക്സേഷൻ വെച്ചിട്ടായിരിക്കും അവർക്ക് തരുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ ആണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എക്സിറ്റ് ആണെങ്കിൽ 15% അടിക്കും പ്രോഫിറ്റിന്റെ ടാക്സ്. ഇനി 1 വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ 10% അടിക്കും ടാക്സ്. ഫസ്റ്റ് 1 ലക്ഷത്തിന് ടാക്സ് ഉണ്ടാവില്ല. അങ്ങനെയാണ് സാധാരണ മ്യൂച്വൽ ഫണ്ടിന്റെ ടാക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു. ഹലോ സാറേ. ഹലോ സാറേ. കൈലാസ് സാറേ, ഞാനിപ്പോ ഒരു സ്റ്റുഡന്റ് ആണല്ലോ. അപ്പൊ എനിക്കൊരു ഇൻകം ജനറേഷൻ ഇല്ല, പക്ഷെ എനിക്കൊരു 5 ഇയർ ആഫ്റ്റർ എനിക്കൊരു ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ട്. അപ്പോ ഞാന് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇക്വിറ്റിന്ന് പറയുന്നുണ്ട്, പക്ഷെ ലോങ് ടൈമിലേക്ക് ഇക്വിറ്റി നല്ലതെന്ന് സാറിന്റെ വീഡിയോയിലും പലരും പല വീഡിയോയിലും ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതാണ് സാറിന് എന്റെ അഭിപ്രായത്തില്, ഞാൻ ഇപ്പൊ കൈലാസ് ഇപ്പൊ പഠിക്കല്ലേ. അപ്പൊ എന്റെ ഒരു ഇതെന്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്. അപ്പൊ ഇതിൽ പറയണെങ്കിൽ, ഒന്ന് മാസത്തിൽ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു ചെലവിന് പൈസ വീട്ടിൽ നിന്ന് തരുന്നുണ്ടാവില്ല. അതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഒരു 1000 രൂപയെങ്കിലും മാസം ഒരു SIP ആയിട്ട് ചേരും. ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു ഒരു മൾട്ടി ക്യാപ് ഫണ്ട് ചേരും. എന്നിട്ട് എല്ലാ മാസവും അത് കൃത്യമായിട്ട് അടക്കി. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് പൈസയെങ്കിലും നിങ്ങൾ 2 കൊല്ലത്തിനുള്ളിൽ പൈസയാവും. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടുമ്പോ ബാക്കി 3 വർഷം കൂടി ഉണ്ടല്ലോ ഈ 5 വർഷത്തെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്.
അങ്ങനെ ചെയ്തെടുക്കാനായിരിക്കും എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഓക്കെ സാറേ, സാറേ അവിടുന്ന് ഒരു ദിവസം വിളിച്ചായിരുന്നു, പെൻഡാളിന്റെ സാറിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചായിരുന്നു. അപ്പോ എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ഇപ്പൊ സാറിനോട് തന്നെ ചോദിച്ചത്. അപ്പോ സാറിന്റെ അവിടുന്ന് തന്നെ ഒന്ന് ചെയ്യണം, എനിക്ക് ചേരണം താല്പര്യം. അവിടെ മ്യൂച്വൽ ഫണ്ട് തന്നെ അല്ലേ? എസ്ഐപി ആയിരുന്നു. ഒരു കാര്യം ചെയ്താൽ മതി, ഒന്ന് ഞാൻ കൈലാസിന്റെ ഒന്ന് നിഖിലെ ടോക്സ് വിത്ത് മണി, എനിക്ക് ഒരു ഞാൻ കൈലാസാണ്, എനിക്ക് ആ മ്യൂച്വൽ ഫണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വൺ ലൈനർ മെയിൽ ഇടുവോ? അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് വിളിപ്പിക്കാം. ഫോൺ നമ്പർ എന്ന് വെച്ചാൽ മതി, അല്ല നിങ്ങളുടെ ഫോൺ നമ്പർ, കൈലാസിന്റെ ഫോൺ നമ്പർ എന്ന് വെച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിളിപ്പിച്ചോളൂ. ഓക്കെ സാർ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ആർക്കായാലും എന്തെങ്കിലും ഇപ്പൊ എനിക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങണം, ടൈം ഇൻഷുറൻസ് തുടങ്ങണം, എല്ലാവർക്കും ആ നിഖിലെ ടോക്സ് വിത്ത് മണി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, അതിലേക്ക് നിങ്ങളൊന്നൊരു വൺ ലൈൻ മെയിൽ ഇട്ടാൽ മതി നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട്, ഇവിടുന്ന് വിളിച്ചോളൂ. ഇനി എന്തെങ്കിലും ബുക്ക് ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട്, എനി ഫിനാൻഷ്യൽ ബുക്ക് സജഷൻ ഫോർ ഹൈസ്കൂൾ ചിൽഡ്രൻ ഫോർ ബേസിക് മണി നോളജ്? സി, എനിക്ക് ഞാനൊരു ബുക്ക് എന്റെ വൈഫിനെ കൊണ്ട് എഴുതാനായിട്ട് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ എഴുതി തീർന്നല്ല. ഞാനിപ്പോ 2 വർഷമായി ഞാൻ കൊടുത്തിട്ട്, അല്ല എനിക്ക് സ്വന്തമായിട്ട് എഴുതാൻ മടിയാണ്. അപ്പൊ അല്ല, അതൊരു എന്റെ കുഞ്ഞിലെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ഫിനാൻസ് ലെസൺ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നതാണ്. പിന്നെ സി, എന്റെ അഭിപ്രായത്തില് എന്താ പറയാ, ഒരു റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബുക്കാണ്. അത് എനിക്കറിഞ്ഞൂടാ പിള്ളേർക്ക് എത്രമാത്രം അത് നന്നാവോ എന്ന് എനിക്കറിഞ്ഞൂട. അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ട്, വാരൻ ബഫറ്റ് ഫോർ ചിൽഡ്രൻസ് പറഞ്ഞൊരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട്, അത് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നന്നായിരിക്കും. ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഇതുപോലെ നമ്മുടെ ഈ ഷെയർ ഫീ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വെബ്സൈറ്റുകൾ ഏതാ? അതായത് ഈ ബ്രോക്കറേജ് സൈറ്റുകളില്ലേ, ഷെയർ ഖാൻ, സീറോദ, അങ്ങനെയുള്ള കുറെ സൈറ്റുകളില്ലേ, അതിന്റെ അകത്തിൽ ഏതായിരിക്കും ഏറ്റവും സാറ് പ്രിഫർ ചെയ്യുന്നത് ഏതായിരിക്കും? അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നിലും എനിക്ക് അക്കൗണ്ട് ഇല്ല, കാരണം പെൻഡാടുള്ള എന്റെ പേരിൽ ഞാൻ പെൻഡാടി തന്നെ ചെയ്യാറ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡിസ്കൗണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് എനിക്ക് കമ്മീഷൻ കൊടുക്കാനും താല്പര്യമില്ല, ഞാൻ തന്നെ സ്റ്റോക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നത് ഒന്നില്ലെങ്കിൽ സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്ക് പിന്നെ ഗ്രോ ആപ്പ്, ഇത് മൂന്നും നല്ലതായിരിക്കും. ഔട്ട്സൈഡർ വ്യൂ ആണ് പറഞ്ഞത്, എനിക്ക് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലായിടത്തും ചാർജസ് ഒന്നും അത്യാവശ്യം നല്ല ടെക്നോളജി അന്നേരം അവര് ഇത് സജഷൻസ് തരുമോ നമുക്ക് എവിടെ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ട്? ഇല്ല, സജഷൻ തരില്ല, അവർ ജസ്റ്റ് അക്കൗണ്ട് മാത്രമേ തരത്തുള്ളൂ. അല്ല, ഷെയർ ഖാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവര് സജഷൻസ് തരാറുണ്ട്, ടോപ്പ് 10 ബാസ്കറ്റ്സ് എന്ന് പറഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ. അല്ല, അങ്ങനത്തെ ഫ്രീ ആയിട്ട് തരുന്ന ഒന്നും വിശ്വസിക്കണ്ട, കാരണം അത് അവരുടെ ബ്രോക്കറേജ് കമ്പനി മാത്രം തരുന്നതാ. അല്ല, അവരുടെ ബ്രോക്കറേജ് ഇച്ചിരി കൂടുതലാണ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് അവരുടെ ഒരു പിന്നെ 50 പൈസ ഒരു ട്രാൻസാക്ഷൻ അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഒരു സംഭവം. അതെ അതെ, അന്നേരം അവര് അവരുടെ ഒരു ഇതും തരുന്നുണ്ട്, സംഭവം സജഷൻസ് തരുന്നുണ്ട്, ഇതുപോലെ ഹോൾഡിംഗ് പ്രൈസ് വിൽക്കേണ്ടത് എപ്പോഴാണ്, മേടിക്കേണ്ടത് എപ്പോഴാണ്. അതായത് ഓരോ ഓരോ മാസവും അവര് അവരുടെ മാർക്കറ്റ് സ്റ്റഡി നടത്തുന്നുണ്ട്, അതിനനുസരിച്ച് കുറെ അവര് കുറെ സജഷൻസ് തരുന്നുണ്ട്. പക്ഷെ അവരെ നമ്മളെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തരുന്നത് എല്ലാരും ഒരു ടൈമില് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ സെറോദ, ഇപ്പൊ ഈ ഷെയർ ഖാൻ, ഇപ്പൊ സെറോദ തന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു സ്മോൾ കേസ് എന്ന് പറഞ്ഞിട്ട് അതും ചെയ്യാവുന്ന. ഓക്കെ, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ വൺ ഡൗട്ട്, വൈൽ റിഡീമിംഗ് AMCs ചാർജ് ചെയ്യില്ല, ഇൻ കേസ് നിങ്ങൾ TDS NRA ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ TDS ചാർജ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് റിഡീമിംഗ് ടൈമിൽ AMC ഇൻകം ടാക്സ് ചാർജ് ചെയ്യില്ല, അത് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ നിങ്ങൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇപ്പൊ ഇനി വേറെ ആർക്കും ക്വസ്റ്റ്യൻസ് ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്തിയത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ പറഞ്ഞതിനേക്കാൾ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്നത് എനിക്ക് ഹാപ്പിയാണ് സംസാരിക്കാനുണ്ട്, പക്ഷെ ഇൻ കേസ് നിങ്ങൾ 5 മിനിറ്റ് കളയണ്ടെന്നുള്ളതിന്റെ പേരിൽ ഞാൻ പറഞ്ഞതെന്നുള്ളൂ. അപ്പൊ
എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് ഐ ആഡഡ് സം വാല്യൂ ടു യു ആൻഡ് ലെറ്റ്സ് യു നോ എന്താ പറയുക കണ്ടിന്യൂ ലേണിംഗ് ടുഗദർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.